കൊല്ലം ചിതറ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും യാതൊരുവിധ പെൻഷനും ലഭിക്കാത്തവർക്കുള്ള ആയിരം രൂപ ധനസഹായം വ്യാജ ഒപ്പിട്ട തട്ടിയെടുത്തതായി പരാതി അയിരക്കുഴി സ്വദേശി ശാന്തയ്ക്ക് ലഭിക്കേണ്ട പണമാണ് മറ്റാരോ തട്ടിയെടുത്തതായി പരാതി ഉയരുന്നത് കൊല്ലം ചിതറ സർവീസ് സഹകരണ ബാങ്കിൽ സർക്കാരിന്റെ യാതൊരു പെൻഷൻ ലഭിക്കാത്ത ഐരക്കുഴി സ്വദേശി ശാന്തയ്ക്ക് ലഭിക്കേണ്ട ആയിരം രൂപ തട്ടിയെടുത്തതായാണ് പരാതി ഉയരുന്നത് വ്യാജ ഒപ്പിട്ടാണ് പൈസ കൈപ്പറ്റിയിരിക്കുന്നത് പത്ത് വർഷം മുൻപ് ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് ഒറ്റയ്ക്ക് താമസിക്കുന്ന ശാന്ത സർക്കാരിന്റെ യാതൊരുവിധ പെൻഷൻ ആനുകൂല്യവും കൈപ്പറ്റുന്നില്ല പോയി ലിസ്റ്റ് ശാന്ത പൈസ അപ്പൊ ഈ മെമ്പറെ വിളിച്ചപ്പോ പറഞ്ഞ ഇവിടെ കൊണ്ടുവന്ന് കൊടുത്ത് ആ അമ്മ കൈപ്പറ്റി എന്നാണ് പറയുന്നത് പക്ഷെ ഈ അമ്മയ്ക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടുമില്ല കൈപ്പറ്റിട്ടുമില്ല ഈ അമ്മ എസ് എന്ന് മാത്രമാണ് ഒപ്പിടുന്നത് ഇത് ഫുൾ ലെറ്റർ എഴുതി ഇംഗ്ലീഷിൽ ശാന്ത ഒപ്പിട്ട് വാങ്ങിച്ചൊക്കെയാണ് ഈ റേഷൻ കാർഡ് നമ്പറും അതിലതും സെയിം തന്നെയാണ് ബാക്കി ആധാർ ബാങ്ക് അക്കൗണ്ട് എല്ലാം വേറെയാണ് ആയിരം രൂപയ്ക്ക് അർഹയാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് റേഷൻ കട ഇവരുടെ പേര് നൽകിയിരുന്നു തുടർന്ന് സർക്കാർ അനുവദിച്ചു നൽകിയ ലിസ്റ്റിൽ ഇവരുടെ പേര് ഉൾപ്പെടുകയും ചെയ്തു ബാങ്ക് മുഖേനയാണ് പണം ലഭിക്കുന്നതെന്ന് അറിഞ്ഞ് ഇവർ ബാങ്കുമായി ബന്ധപ്പെട്ടപ്പോഴാണ് വ്യാജ ഒപ്പിട്ട് ആരോ പൈസ കൈപ്പറ്റി വിവരം ശാന്ത അറിയുന്നത് സമാനമായ നിരവധി തട്ടിപ്പുകൾ ബാങ്കിൽ നടന്നതായും പരാതി ഉയരുകയാണ് ജനം കൊല്ലം